ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് മറ്റു വ്ളോഗിലായിട്ട് ഷിയാപ്പയുടെ വ്ളോഗിലായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഇടവേള എടുത്തിട്ട് ഇപ്പോൾ ഒരു റൈഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഷിയാപ്പയുടെ കൂടെ ഞാൻ മാംഗ്ലൂരിൽ നിന്ന് കാറവാർ വരെ പോയി, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഇതാ ചിക്ക്മാംഗ്ലൂരിലുള്ളതാണ്. അപ്പോൾ ഷിയാപ്പ ഇന്ന് ഗോവയിലെത്തിയെന്ന് അറിഞ്ഞത്. അപ്പോൾ നോക്കൂ ഗൈസ്, ഫുള്ള് വൈബാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല വൈബാണ് ഇവിടെ, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ ഞാൻ വന്ന നല്ല സമയം നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ മഴത്താണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ ഗൈസ്, താഴെ നോക്കുമ്പോൾ ഫ്രീക്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് പബ്ലിക്സൊക്കെ ഉണ്ട് ഇവിടെ, താഴെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഷിയാദ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ. എൻ്റെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈഡർ എഫ് എസ് 94 യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, ഹൊസ വീഡിയോ സ്വാഗതം മാറ്റാ ഇതിന്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ചിക്ക്മാംഗ്ലൂരിലെ മുള്ളയൻഗിരി പീക്കിലാണ്, ടോപ്പിലാണ്. ഇത് ഏകദേശം കടൽ സീ ലെവലിൽ നിന്ന് 8.5 കിലോമീറ്റർ മുകളിലാണുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 6:30 എണീച്ച് നേരെ ഇങ്ങോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വരുന്നു, വയലുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നോക്കൂ, കുറേ റൈഡേഴ്സുമാരൊക്കെ ഈ റോഡിലുണ്ട്. ഇത് ഷിഹാദാണ്. എൻ്റെ പേരെന്തുവാടാ? ഷമീർ. ഷമീർ എൻ്റെ ഷോപ്പിന് അടുത്തുള്ളതാ, തെരളക്കട്ടയിലെ പയ്യനാണ്. എനിക്കറിയാം ഇവനെ. പക്ഷേ ഇവന് വിളിച്ചിട്ടാണ് പറഞ്ഞാൽ ഇവന് വരുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ നാടെന്ന് പറയുമ്പോൾ, ഷിഹാദിൻ്റെ നാടെന്ന് പറയുമ്പോൾ പടുബിതിരാണ്. അപ്പോൾ അവന് പടുബിതിരെന്ന് വന്നതാണ്. ഷമീർ തെരളക്കട്ടയിൽ നിന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ് തെരളക്കട്ട. ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ പോയാൽ തെരളക്കട്ട ടൗൺ. അവിടെ തന്നെയാണ് എൻ്റെ ഷോപ്പുള്ളത്, എൻ്റെ സ്പോർട്സ് ഷോപ്പുള്ളത് അവിടെ തന്നെ. അപ്പോൾ രാവിലെ ഇവൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. ഇത് സഡൻലി പ്ലാനാണ് കേട്ടോ. ഇന്നലെ ഗൈസ്, അപ്പോൾ നോക്കൂ, കുറേ റൈഡേഴ്സ് ഉണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ റൈഡേഴ്സ്മാർക്ക് പറ്റിയ പ്ലേസാണ്. ഇപ്പം നല്ല വൈബ്സാണ്. നോക്കൂ, കുറേ റൈഡേഴ്സ്മാരൊക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. എല്ലാം പോകുന്ന എനിക്ക് തോന്നുന്നത് അതൊരു പീക്കിലേക്കായിരിക്കും. മുള്ളയൻഗിരി പീക്ക് എന്ന് പറയും. അവിടെ മുള്ളയൻഗിരി പീക്ക് ഉണ്ട്, പിന്നെ ബാബ ഉടയൻഗിരി ഉണ്ട്. ഈ രണ്ട് സ്ഥലവും കാണാൻ ഭയങ്കര ചേലാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നോക്കൂ, ഇവിടെ ചെറിയ ചെറിയ ഫോൾസുകളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. ചാർമാട് ഘാട്ട് സെക്ഷനിൽ കുറേ വെഹിക്കിൾസ് ഉണ്ട് ഇവിടെ. കുറേ ആൾക്കാരുണ്ട്. നോക്കൂ ഗൈസ്, ഏയ് എവിടെ നോക്കി ഭൈ. അപ്പോൾ കുറേ ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. മാംഗ്ലൂർകാരാണെന്ന് തോന്നുന്നു എനിക്ക്, മാംഗ്ലൂർ. അപ്പോൾ നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് വെയിലിറങ്ങിയും തോന്നുന്നു. അപ്പോൾ മലകളൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഫുള്ള് മഞ്ഞൊക്കെ മൂടിയിരുന്ന് കഴിക്കുന്നു. ഇപ്പോൾ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും പൊളിയാണ്, പൊളി. അപ്പോൾ ഗൈസ്, ആ റൈഡേഴ്സുമാർക്കുള്ളത് ഒരു നല്ലൊരു ഹിബനാണിത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഈ പോകുന്ന റൂട്ട് തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പ്ലേസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ കന്നഡയിൽ വ്ളോഗ് ചെയ്തായിരുന്നു ഈ പ്ലേസിനെ കുറിച്ച്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് മലയാളം അറിയുന്ന ഭയ അതുകൊണ്ട് മലയാളത്തിൽ വ്ളോഗ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി മലയാളത്തിൽ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് ഞാൻ മലയാളത്തിൽ ഇത് വ്ളോഗ് ചെയ്യുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റ്സാണ്, നമുക്ക് ചാർമാടി ഘാട്ടിലുള്ള വ്യൂ പോയിൻ്റ്സാണ്. കുറേ ആൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇവിടെ. നോക്കൂ, ഫുള്ള് പറഞ്ഞാൽ ഡിഫറെൻ്റ് വൈബാണ്. നോക്കൂ ഗൈസ്, എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഇവിടുത്തെ മരങ്ങൾ നോക്കാം, നല്ല അടിപൊളിയാണ്, കാണാൻ സൂപ്പറാണ്. അപ്പോൾ ഇവിടെ കുറേ ഗൈസൊക്കെ ഉണ്ട്. എന്നാലും വ്യൂ പോയിൻ്റ് ക്രോസ് ചെയ്ത് ഞങ്ങൾ. അപ്പോൾ ഇതിനൊരു ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫോൾസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നോക്കൂ ഗൈസ്, ഭയങ്കര മലകളൊക്കെ മഞ്ഞിൽ മൂടിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ടോപ്പിലെത്താറായി ഞാൻ. ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരു ഫോൾസും കൂടെ കിട്ടാനുണ്ട്, അത് കിട്ടിയില്ല. റോഡ് നോക്കൂ ഗൈസ്, റോഡ് അത് സൂപ്പറാണ്. റോഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, സൂപ്പറാണ് റോഡ്. സജസ്റ്റഡ് റോഡാണെങ്കിലും ആ മങ്കി നോക്കും. ഓ മൈ ഗോഡ്, മങ്കീസ് നോക്കും. കുറേ മങ്കീസൊക്കെ ഉണ്ട്. ഒരു കാറിന് ഫുള്ള് വളഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യണേ നിങ്ങൾ?
ഹലോ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ഫോൾസ് ഇതാണ്. അപ്പോൾ കൊട്ടിക്കാരെ പോകുന്ന വഴിയിലാണ് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞ ഫോൾസ് ഇതാണ്. മുകളിലൊക്കെ ആളുണ്ട്, ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ. സ്ഥലത്തിൻ്റെ പേര് സൂമണക്കാട് മൂടഗിരി വളയ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കർണാടകയിൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇവിടെ പഠിച്ച് കുറച്ച് അങ്ങോട്ട് പഠിച്ച്. അപ്പോൾ എനിക്ക് കന്നഡ അറിയാം, മലയാളം അറിയാം, രണ്ടും അറിയാം. ഞാൻ പറഞ്ഞ ഫോൾസ് കഴിഞ്ഞു വയസ്സ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ളത് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ രാവിലെ എഴുതി വന്നൊന്നും കഴിച്ചില്ല. രാവിലെ ചെറുതായിട്ട് ചാർമാൻകാട്ട് എൻട്രൻസ് പ്ലേസിൽ ചെറിയ ചായ കുടിച്ചായിരുന്നു. ചായ ബിസ്ക്കറ്റ് കഴിച്ചു വന്നത്. ഇപ്പോൾ വിശക്കണ ഏകദേശം സമയം ഇപ്പോൾ 8:30 തോന്നുന്നു. അപ്പോൾ ഞാൻ മുകളിൽ കയറി പൊട്ടിക്കാറെന്ന് പറയുന്ന പ്ലേസിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. വിശക്കുന്നുണ്ട്, നല്ലോണം വിശക്കുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാത്രി വലുതായിട്ട് കഴിച്ചില്ല. രാത്രി ഞാൻ വേറെ പ്ലാനാണ് ചെയ്തിരുന്നത്, ഗോസ് ഇല്ല ഗോസ്. എനിക്കത് പ്ലാൻ ഞാൻ ധരിപ്പിച്ച് അന്നിട്ട് നേരം ഞാൻ ചിക്കമാംഗ്ലൂരിലേക്കോട്ട്. രാത്രി ഞാൻ എൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന റൈഡ് ചെയ്യുന്ന ഇഷാമിനെ ഞാൻ വിളിച്ചത്. ഇഷാമ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ അവർക്ക് തലവേദന എന്തോന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല അവർക്ക്. അതേ അപ്പോൾ തന്നെ ഷിഹാദ് ബ്രോ എന്നെ വിളിച്ചു. രാത്രി 12 ഞാൻ എന്നെ വിളിക്കുന്നത്. എൻ്റെ നാളെ എന്തെങ്കിലും റൈഡ് പ്ലാൻ ഗൈസ് നോക്കൂ. ഫുള്ള് മലകളാണ്, ഒന്നും പറയാനില്ല, ഒരു ഇഷ്യൂ ഇല്ല, സൂപ്പറാണ് പ്ലേസ്. ഫുള്ള് മലകളാണ് ഇതാ കാണുന്നത്. ഫുള്ള് വെള്ളമൊക്കെ ഇറങ്ങി വരികയാണ് മുകളിൽ നിന്ന്. ഇവിടുന്ന് നോക്കുമ്പോൾ പറഞ്ഞ നോക്ക്, ഫുള്ള് മലകൾ ഫുൾ മഞ്ഞിൽ മൂടിയിരിക്കാൻ, ഒന്നും പറയാനില്ല ഇവിടുത്തെ കുറിച്ച്. അപ്പോൾ ഗൈസ് നിങ്ങൾ വരുന്നത് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും സ്ഥലത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി സെയിം ആണ്. റൈഡർ റഫ്രസ് 94 ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സഞ്ചറിൽ വന്ന് മെസ്സേജ് ചെയ്യാം. എൻ്റെ നമ്പർ, പേഴ്സണൽ കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരും. എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും. ഇവിടേക്ക് എങ്ങനെയാണ് വരുന്നത്, ഇവിടെ എത്ര ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്, എല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കൊട്ടിയാറ റീച്ചായി. ഇതാണ് കൊട്ടിയാറ ചെക്ക് പോസ്റ്റ്. കൊട്ടിയാറ ചെക്ക് പോസ്റ്റാണ് ഇത്. പോലീസുകാർ ഇവിടെ തന്നെ ഉണ്ട്. ഇത് പോലീസുകാർ ഇവിടെ തന്നെ. ഇവിടെയൊക്കെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സാണ്. ആ പോലീസുകാരനെ കണ്ട് ചിരിച്ചതുണ്ടോ? അപ്പോൾ ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സാണ്. ഫുള്ള് സൈഡിലൊക്കെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സാണ്. നല്ല നല്ല ഫുഡ്സൊക്കെ കിട്ടും ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ നല്ല ഇതുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, 3 റോഡുണ്ട് ഇവിടെ. ഇത് ബാക്കിലോട്ട് ഞാൻ വന്ന റോഡ് മാംഗ്ലൂർക്കാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്നത് ചിക്ക്മാംഗ്ലൂർ, ആസൻ, ബാംഗ്ലൂറാണ്. ഈ റോഡ് പോകുന്നത് കൊറനാട്, കളസ, കുതിരമുക്ക, കാർക്കള, ബാളവണ്ണൂർ, കൊപ്പ, എണ്ണാർപുറ, ഷിവമുഖ, ഇത്ര സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ കിലോമീറ്ററും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് റാണിസേരി ലാസ്റ്റ് വീക്കിലൊരു വ്ളോഗ് ഇട്ടായിരുന്നു, ലാസ്റ്റ് വീക്കിൽ 10 ബാക്ക്. അപ്പോൾ ആ വ്ളോഗ് ചെയ്തത് ഈ റൂട്ടിൽ പോയിട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 പോയി കഴിഞ്ഞാൽ, 30-35 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റാണിസേരി ഹിൽസ് കിട്ടും. അപ്പം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്ന് തോന്നുന്നു. അവിടെ നിന്നൊക്കെ നീർദോശയ്ക്ക് റെഡിയാക്കുന്നുണ്ട് ആൾക്കാരും, ഇവിടെയും ഉണ്ട്. അപ്പോൾ കുറേ സ്ഥലത്തുണ്ട്, എവിടെ കയറണമെന്ന് അറിയില്ല. കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ ഫുള്ള്. ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡ്സാണ്. അപ്പോൾ ഷിഹാദ് ബാക്കിലാണുള്ളത്, അവന് വന്നിട്ടില്ല. അവന് വന്നോടും തന്നെ ഞാൻ കയറണം. അവിടെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ് അവന്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ എനിക്കൊന്ന് കയറണം. വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊട്ടിയാറിലാണ് കറക്റ്റ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ലൊക്കേഷൻ പറയുമ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പോട്ടുണ്ട്, ഒരു പീക്കുണ്ട്, ദേവറമന എന്ന് പറഞ്ഞാൽ. അടിപൊളി സ്ഥലമാണ്, കുറച്ച് ട്രക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നോക്കൂ, ഞാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ചെക്കൻ ഇവിടെയുണ്ട്, പിന്നെ ഷിഹാദിൻ്റെ ഹിമാലയനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിലേക്ക്, ഒരു ക്യാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. അപ്പം നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ട് സാധനം. അപ്പോൾ ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സ് ആണ് കേട്ടോ ഇവിടെയൊക്കെ. ഫുൾ അടിപൊളിയാണ്, നല്ല വൈബ് ഉണ്ട്, കഴിക്കാനൊരു നല്ല രസമുണ്ടാവും. സർ, ഏതാണ് ഇത്? നീർദോശ. പേര്? ചപ്പാത്തി. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ നീർദോശയുണ്ട്, ചപ്പാത്തിയുണ്ട്, പൂരിയുണ്ട്, ബണ്ണുണ്ട്, ബൻസോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം മൂടഗിരി സർക്കിൾ എത്താറായി. ചിക്ക്മാംഗ്ലൂർ പോകുന്ന വഴിയിലാണ് ഈ സർക്കിൾ ഉള്ളത്. മൂടഗിരി
അല്ലെങ്കിൽ ജംഗ്ഷന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. ഇപ്പം ഞാൻ ഉള്ളത് മൂടഗിരി ജംഗ്ഷനാണ്. അപ്പോൾ കോഫീൻ്റെ എസ്റ്റേറ്റൊക്കെ കാണാറുണ്ട്, കുരുമുളകിൻ്റെ എസ്റ്റേറ്റ്, കോഫിയുടെ എസ്റ്റേറ്റ്, പിന്നെ അതുപോലെ തന്നെ സുപ്പാരി, ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ മെയിൻ പ്രൊഡക്ട്സുകളാണ്, ഇവിടെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതാണ് മൂടഗിരി സർക്കിൾ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഹാസനാണ് റോഡ്. അപ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് റോഡാണ്. അപ്പോൾ ഇത് ചിക്ക്മാംഗ്ലൂർ റോഡാണ്. നമുക്ക് മുള്ളയൻഗിരി, പിന്നെ അതുപോലെ തന്നെ ബാബാപുരംഗിരിയൊക്കെ ഈ റൂട്ടിൽ നമുക്ക് പോകാൻ പറ്റും. ഫ്രണ്ട്സ് നോക്കൂ, ഫൈനലി ഞാൻ ഭൂത്തനകാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഭൂത്തനകാട്, ഈ നാട്ടിൻ്റെ പേരാണ് ഭൂത്തനകാട്. അപ്പോൾ എസ്റ്റേറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഷിഹാദ് ബ്രോ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ബോർഡ് കാണാം ഭൂത്തനകാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഭൂത്തനകാട് എന്ന് പറയുന്നത് സ്ഥലം വലിയ വിശേഷമൊന്നുമല്ല, എസ്റ്റേറ്റുകാരൊക്കെ ഉള്ള സ്ഥലമാണ്, കോഫി എസ്റ്റേറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണമുണ്ട്. ഭൂത്തനകാടെന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് തർജീമ ചെയ്യുമ്പോഴത്തേക്ക് അത് പിശാചുക്കള നാടുന്നായിട്ട് വരും. സോറി, പിശാചുക്കള ഫോറസ്റ്റ് എന്നായിട്ട് വരും. ഭൂത്തനക്കാട്, ഭൂത്തനാടും അല്ല ഭൂത്തനക്കാട്, ഭൂത്തനക്കാട് എന്ന് പറയുമ്പോൾ പിശാചുക്കള കാട് ഫോറസ്റ്റ് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരു സ്കീം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ചിക്ക്മാംഗ്ലൂർ ടൗണിലെത്തി. അപ്പോൾ ഇവിടെ എനിക്കൊരാളെ കാണാനുണ്ട്. അപ്പോൾ ഈ കാണാൻ ഉള്ള ആൾ ഒരു സ്പെഷ്യൽ പേഴ്സണാണ്. പുള്ളി ഒരു സെൻട്രാണ്, പുള്ളി ഒരു ട്രാക്ക് റേസറാണ്, പുള്ളി ഒരു മെക്കാനിക്കാണ്, അപ്പോൾ എല്ലാമാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ലഡാക്ക് ട്രിപ്പ് അടിച്ച ആളും കൂടെയാണ്. അപ്പോൾ ഞാൻ ആ ആളെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നല്ല ബന്ധമുണ്ട് ഞാനും പുള്ളിയും. അപ്പോൾ പുള്ളിയുടെ വർക്ക്ഷോപ്പ് ഇവിടെ റോയൽ എൻഫീൽഡ് അതോറിറ്റി ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് പുള്ളിക്ക്. സോ പുള്ളിയുടെ ഷോപ്പ് ഇവിടെ എവിടെയോ ആണ്. ഞാൻ കഴിഞ്ഞ തവണത്തൊക്കെ വന്നപ്പോൾ പുള്ളിയുടെ കൂടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ഇവിടെ വരുന്ന റൈഡേഴ്സുമാർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എത്ര റൈഡേഴ്സുമാരെ അയച്ചാലും പുള്ളി വേണ്ടെന്ന് പറയില്ല. അപ്പോൾ പുള്ളി ഫുൾ കോർഡിനേറ്റ് ചെയ്യും നമുക്ക്. സോ ആ പുള്ളി നമ്മുടെ ഭായി അവിടെ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റൈഡൻ റൈഡേഴ്സ് ക്ലബ് സൗത്ത് ഇന്ത്യ മീറ്റപ്പോൾ പാലക്കാടിന് വെച്ച പുള്ളിക്ക് നമ്മൾ ഒരു ആദരവ് കൊടുത്തായിരുന്നു. ആദരവ് ചടങ്ങ് നടത്തിയായിരുന്നു. അപ്പോൾ ഞാൻ കാണാൻ പോകുന്ന പുള്ളി അത് തന്നെ, അവർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹൈദർക്ക കാസർഗോഡ് ആയിരുന്നു, എൻ്റെ ഫ്രണ്ടും കൂടെയാണ്, എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ നമ്മൾ കാണാം എവിടെ എവിടെ എവിടെ. അപ്പോൾ ഒരു അകത്തേക്കൊരു റോഡുണ്ട്, യെസ് ഇത് തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് കാണുന്ന ലെഫ്റ്റ് റോഡായിരിക്കും. അപ്പോൾ വർക്ക്ഷോപ്പ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഫോൺ വിളിച്ച് വരാം. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല, പുള്ളി വർക്ക്ഷോപ്പ് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അസ്ലംബായി ഓഫാണ്. ഇതവിടെ കാവേരി ഓട്ടോ സെൻറ്റർ എന്ന് എഴുതിയിട്ടില്ല, ഇത് തന്നെയാണ് അസ്ലംബായിയുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ അസ്ലംബായി ഇന്നിവിടെ കാണുന്നില്ല അസ്ലംബായി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിരുന്ന അസ്ലംബായി ഇതാണ്, ഇവിടെ വരുന്നുള്ളത് അസ്ലംബായി ആണ്. അസ്ലംബായി, അപ്പോൾ ഇതാണ് അസ്ലംബായി. പിന്നെ ഞാൻ പുള്ളിയുടെ വർക്ക്ഷോപ്പ് കാണിച്ചില്ലേ, കാവേരി ഓട്ടോ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്, അതാണ് പുള്ളിയുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോപ്പ് ക്ലോസ് ആയപ്പോൾ ജസ്റ്റ് വിളിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വിളിച്ചു അസ്ലംബായിക്ക്. അസ്ലംബായിയാണ് ഇപ്പോൾ നമ്മൾ റൈഡേഴ്സ്മാരെ ചിക്ക്മാംഗ്ലൂർ വന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസ്ലംബായിനെ കുറിച്ച് പറയുവാണെങ്കിൽ ട്രാക്ക് റേസറാണ്, സ്റ്റണ്ടറാണ്, അതുപോലെ തന്നെ ഒരു മെക്കാനിക്കും കൂടെയാണ്. ഏകദേശം 10-25 കൊല്ലമായിട്ട് ഇവിടെ റോയൽ എൻഫീൽഡ് അതോറിറ്റിയായിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് ബുള്ളറ്റിൻ്റെ. അപ്പോൾ ഇയാളുണ്ടാവുന്ന വെച്ച് ഇയാളെ അനിയനുണ്ട്, അപ്പോൾ ഇയാളെ മകനുണ്ട്. ഇവർക്ക് രണ്ട് വർക്ക്ഷോപ്പുണ്ട്, ഇവിടെ നിന്നുണ്ട് വേറെ ഒന്നുണ്ട്. അപ്പോൾ മറ്റേ സ്ഥലത്ത് അനിയൻ നോക്കുന്ന ഇവിടെ ഇയാളും ഇയാളെ മകന്. അപ്പോൾ നമ്മൾക്ക് അസ്ലംബായിട്ടൊന്ന് സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതുപോലെ മുള്ളയൻഗിരി പോകാനുള്ള ആ ഒരു ഗേറ്റ് എൻട്രൻസ് അത് എത്താറാവാറായി.
അപ്പോൾ സീതാള അയ്യനഗിരി മുള്ളയനഗിരി മീനാന്തത്തായ ഇങ്ങനെ തീട്ടകാളി മാണിക്കതാറ് നമ്മൾ സ്ഥലത്തരിക്കര. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ലെഫ്റ്റ് എടുക്കേണ്ടതാണ്. ഈ റോഡിലാണ് പോകേണ്ടത്, അത് വേറെ റോഡാണ്. അപ്പോൾ മുന്നിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. എനിക്ക് നേരത്തെ അവിടെ കണ്ടപ്പോൾ 18 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 2 കിലോമീറ്റർ ഞാൻ വന്നു ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഞാൻ ചെക്ക് പോസ്റ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫീസും കാര്യമൊക്കെ ഉണ്ടാവും. കൈമാറാന്നാണ് പറയുന്ന സ്പോട്ടാണിത്. ഇപ്പോൾ വണ്ടീസൊക്കെ ലൈൻ നിന്നിട്ടുണ്ട്. 2 കാറ് ഫ്രണ്ടിലുണ്ട്, ബാക്കിൽ ഷിഹാദുണ്ട്. ഫ്രണ്ടിലൊക്കെ പോയി ആൾക്കാർ തിരിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മുകളിൽ പോയി നമുക്ക് നോക്കാം നല്ല ക്ലൈമറ്റ് ഉണ്ടോ. ചിലപ്പോൾ വരുമ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ടാകുന്നു. രാവിലെ അത് ചാർമാടിയിലോട്ട് വരുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. എസ് സർ, അല്ല അല്ല, ഏറെ ഉണ്ടോ? 20 ഓക്കെ. അപ്പോൾ ഗൈസ് നോടി, 20 rupees ആണ് ചാർജ് പെർ ബൈക്കിന്. 10 rupees ആണ് ചാർജ്. ഞാൻ നോക്കൂ, ഒരു ബൈക്കിന് 10 rupees ആണ് ചാർജ് മുകളിൽ കയറാൻ. അത് സാർ കേട്ടോ, ഒന്ന് അറിയണിയിലാക്കിയല്ല. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരാണ് കേട്ടോ. നോക്കി, ഇവിടെ സി സി ക്യാമറ ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഓഫീസുണ്ട്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു മുന്നോട്ട് പോവുകയാണ്. ഒരു അപ്പോൾ നോക്ക്, ഇതൊക്കെ സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ലോക്കൽ ഉണ്ടാക്കുന്ന സാധനമാണ്. പോപ്കോർണൊക്കെ അത് റെസ്റ്റോറൻ്റൊക്കെ ആ ചക്കോത്ത ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവർ ഇവിടെ തന്നെ സെയിലാക്കും. ഇവിടെ ആണെങ്കിൽ പോപ്കോർണൊരു അവർ ഡ്രൈ ആക്കി തന്നാൽ 40 rupees ആണ് ഒരു പീസിന്. അക്ക, ഇവരുടെ സീസണും കൊണ്ട് റൈഡേഴ്സിലേക്ക് ബർത്ത് ചെയ്തേ ಹೌದಾ? ಬೆಳಿಗ್ಗೆಯಿಂದ ಹೌದಾ? ಮೇಲೆ ತುಂಬಾ ವ್ಯೂಸ್ ಇರಬಹುದಲ್ಲ. ಇವತ್ತು ಇವತ್ತು ಫ್ರೆಶ್ ಆಗಿದೆ. ಮಳೆ ಬರ್ತದ ಅಕ್ಕ ಇಲ್ಲಿ? ಮಧ್ಯಾಹ್ನ ಮೇಲೆ ಮಳೆ ಬರುತ್ತೆ. ಹೌದಾ? ಇವತ್ತು ಹಾಗಾದ್ರೆ ನೀವು ಹೋದ್ರೆ ಮೇಲೆ ಹೋದ್ರೆ ವೈಪ್ ಸಿಗ್ಬೋದು ನಮ್ಗೆ. ಹೌದು, ಓಕೆ. ಮುಂಗಡೆ ಏನೇನಿದೆ ಅಕ್ಕ? ಜೆರಿ ಫಾಲ್ಸ್ ಅಂದ್ರೆ ಮುಳ್ಳಯ್ಯನಗಿರಿ ಬೆಟ್ಟ, ಸ್ಟ್ರೈಟ್ ರೋಡ್ ಬಾಬಾ ಬುಡನಗಿರಿ, ಅದಕ್ಕಿಂತ ಮೇಲೆ ಜೆರಿ ಫಾಲ್ಸ್ ಅಂತ. ಮಣಿಕೆದಾರ ತುಂಬಾ ಅಂದ್ರೆ ನೋಡ್ಲಿಕ್ಕೆ ತುಂಬಾ ಪ್ಲೇಸಸ್ ಇದೆ ಇಲ್ಲಿ. ಚಿಕ್ಕಮಂಗ್ಳೂರಲ್ಲಿ ಅಂದ್ರೆ ಟೂರಿಸ್ಟ್ ಬರೋದು ಜಾಸ್ತಿ ಇಲ್ಲಿಗೆ. 99% ಜನ ಬರೋದು ಇಲ್ಲಿಗೆ. ಅಂದ್ರೆ ತುಂಬಾ ಪ್ಲೇಸಸ್ ಇದೆ ಚಿಕ್ಕಮಂಗ್ಳೂರಲ್ಲಿ ನೋಡ್ಲಿಕ್ಕೆ. ಕಾಫಿ ನಾಡ ಅಂತಾನೆ ಹೆಸರು ಇಲ್ಲಿಗೆ ನೋಡಿ. ಕಾಫಿ ಅಪ್ಪ ನೋಕ ಗೈಸ್, ಕಾಫಿ ಒಕ್ಕೆ ಫ್ರೆಂಡ್ ತನ್ನ ಇಂಡ್ ನಮ್ಮಳೆ. ഇതൊക്കെ കോഫീൻ്റെ എസ്റ്റേറ്റാണ് കാണുന്നത്. പിന്നെ മരങ്ങൾക്കൊക്കെ കുരുമുളകിൻ്റെ തൈനെ മുകളിലേക്ക് ചെടിയെ മുകളിലേക്ക് കയറ്റിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അക്ക, ഇതൊക്കെ കരിമെണ്ണസിൻ്റെ സീസണേ ഇവാഗ? ഇവ സ്റ്റാർട്ടിങ് ഹൂ ബിടുത്താ ഇതെ, ഗിഡങ്ങളെല്ലാം ഹൂ ബിടുത്താ ഇതെ. കോഫി ಹೌದಾ? ಅಪ್ಪ ಗೈಸ್ ನೋಡಿ, ಕಾಫಿ ಸೀಸನ್ ನವೆಂಬರ್ ಡಿಸೆಂಬರ್. ಕರಿಮೆಣಸು കോഫിന്റെ സീസണ് നവംബർ ഡിസംബറിലാണ് കോഫിന്റെ സീസൺ. അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ കായ്കളൊക്കെ ആയിട്ടുണ്ടെന്നാ പറയുന്നത്. പിന്നെ ഇത് പെപ്പർ എന്ന് പറയുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് അപ്പോൾ അതിൻ്റെ സീസൺ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇത് കർണാടകയിൽ പെപ്പറും കോഫിയൊക്കെ ഉണ്ടാക്കുന്നത്. കോഫി ഇപ്പോൾ മടിക്കേരി പോയാലും കാണാൻ കിട്ടും, പക്ഷേ പെപ്പർ ഇവിടെ നല്ലോണം കാണാൻ കിട്ടും. അപ്പോൾ ഈ നാട്ടിൻ്റെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഇത് കോഫിയെ നാടുന്ന് അറിയപ്പെടുന്ന കോഫിയുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് ചിക്ക്മാംഗ്ലൂരിനെ. അപ്പോൾ എന്തായാലും റൈഡേഴ്സ് പിന്നെ ട്രാവലേഴ്സ് വ്ലോഗേഴ്സ് ഇത് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മുകളിലേക്ക് കയറുന്നുണ്ട്. ഇന്ന് ഞാൻ മുള്ളയൻഗിരി എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാന്. കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മുകളിൽ. മുള്ളയൻഗിരി ഉണ്ട്, ദത്തപ്പേട്ടുണ്ട്, ജെറി ഫോൾസ് ഉണ്ട്, പിന്നെ ഒരു 2-3 ഫോൾസ് ഉണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു അമ്പലമുണ്ട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് മുകളിൽ പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മുള്ളയൻഗിരിയിലേക്കുള്ള ബൈപ്പാസ് റോഡിലാണ്.
അപ്പോൾ പോലീസും ചെക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കർണാടക പോലീസാണത്. അപ്പോൾ ഇത് ബാബാപുരംഗിരി പോകുന്ന റോഡാണ് അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സാറ് കർണാടക പോലീസ് ഇവിടെയുണ്ട്, കർണാടക ഹൈവേ പോലീസ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് സാറ് ഹൈ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ മുള്ളൻഗിരി സാർ ഇല്ലെന്ന്. മുള്ളൻഗിരി എക്സ് കിലോമീറ്റർ 7 kilometers. സ്റ്റാ എസ്റ്റ് ബൈക്ക് തുമ്പായി അറിയാത്ത. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് സാർ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറുന്നുണ്ട് മുള്ളൻഗിരി. ഇത് പിൻബെൻഡ് റോഡാണ്. അപ്പോൾ മഴ പെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. ചെറുതായിട്ട് മഴ പാച്ചൽ ഉണ്ട്. എന്നാലും മഴ പെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു താഴെ നല്ല വെയിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്. താഴെ കാണുമ്പോൾ നല്ല വെയിലുള്ള പോലെ കാണുന്നുണ്ട്. അങ്ങോട്ട് കാണുമ്പോൾ മൗണ്ട്സൊക്കെ കാണുന്നുണ്ട്. താഴെ നല്ല വെയിലെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട്. മോഡം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു മഴയുണ്ടാവും. ചെറുതായിട്ട് മഴ വരുന്നുണ്ട്, ലൈറ്റായിട്ട്. നോക്കാം, നമുക്ക് മുകളിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും, ടോപ്പിൽ എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. നോക്കാം ഫ്രണ്ട്സ്, ആൾക്കാരൊക്കെ ഇവിടെ വിളിക്കാണ് ഫോട്ടോസും കാര്യം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു വൈബാണ്. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം. ആ ഓ, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ മഴ പെയ്ഞ്ഞ് കഴിഞ്ഞു. അപകട നോക്കുമ്പോൾ ആളുകളൊക്കെ ഉണ്ട്. ഈ താളനഗിരി 1 kilometer, മുള്ളൻഗിരി 3 kilometer. അപ്പോൾ ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ ഒരു 3 kilometer കൂടെ ഉണ്ട്. അപ്പോൾ ഈ വളവിൽ കൂടെ ഞാനിങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഏകദേശം എത്താറായി. അപ്പോൾ മുകളിലേക്ക് വാക്കിംഗ് സ്റ്റെപ്പും സ്ഥലമുണ്ട്. മുകളിലേക്കല്ല, മുകളിലൊരു അമ്പലമുണ്ട്. ഇതിന് ഒരു തൊട്ട് ഒരു 1 kilometer അപ്പുറത്ത്. അപ്പോൾ അവിടേക്കായിരിക്കും ആ സ്റ്റെപ്പ് ഉള്ളത്. എല്ലാം ഇഷ്ടംപോലെ റൈഡേഴ്സ് വരുന്നുണ്ട് സ്ഥലത്തേക്ക്. നേരത്തെ ഞാൻ താഴെ ചോദിച്ചപ്പോൾ പോലീസുകാരനും പറഞ്ഞില്ല രാവിലെ തൊട്ട് ഫുള്ള് റൈഡേഴ്സാണ് ഉള്ളത്. പത്ത് ഏകദേശം 10-60 ഗാഡി മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞവന്. ഞാൻ മുകളിൽ പോയി നോക്കാം. ഫുള്ള് പിൻബെൻഡ് റോഡാണ്. അല്ലോ, കഞ്ചസ്റ്റഡ് റോഡായതുകൊണ്ട് രണ്ട് വണ്ടി പോകുമ്പോൾ ഒരു വണ്ടി നിർത്തേണ്ടി വരും. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ തൊട്ടടുത്തൊരു അമ്പലമുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഒരു ഓർമ്മ, ഞാൻ വന്നത് ലാസ്റ്റ് ടൈം. ഇത് ഫുള്ള് ടൂറിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. നമ്മളെന്ന് വെച്ചാൽ ഇത് സൺഡേ ആയതുകൊണ്ടായിരിക്കാം. സൺഡേ ഒരു ഏത് സ്ഥലത്താണെങ്കിലും സൺഡേ ഫുള്ള് ടൂറിസ്റ്റേഴ്സ് ഉള്ള ഇവിടെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഇത് ഇതാണ്. ഇത് ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തേക്ക് ആൾക്കാർ പോകുന്നു വരുന്നു. അതാ കാണുന്ന അമ്പലമാണ്. അപ്പോൾ അമ്പലത്തേക്ക് ആൾക്കാരൊക്കെ പോകും വരും. ഇപ്പോൾ കുറേ ഫിലിം ഷൂട്ടൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. വണ്ടീസൊക്കെ ഇവിടെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബൈക്കേഴ്സിന് വേണ്ട ബൈക്കും കൂടെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നമുക്കെന്തായാലും ഇപ്പോൾ മുള്ളൻഗിരി മുകളിലേക്കൊന്ന് പോവാം. എനിക്ക് അതിൻ്റെ മുകളിൽ ഉള്ളൂ. പശു മോനെ. ഓ, അപ്പോൾ ഗൈസ് നോക്കൂ, ഫുള്ള് ഫോഗാണ്. മുള്ളൻഗിരി പീക്കിൽ ഫുള്ള് ഫോഗാണ്, ഫുള്ള് വൈബാണ്. റോഡ് ഇച്ചിരി ബ്ലോക്കാണ്. നോക്കൂ, ഫുള്ള് മഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ള് മഞ്ഞ്, വെഹിക്കിൾസൊക്കെ ഫുള്ളുണ്ട്. വണ്ടീസൊക്കെ താഴെ ഇറങ്ങാനായി. ഞാൻ ജസ്റ്റ് സ്ലോ ആക്കി ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് വരുന്ന വണ്ടി പാസ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ താഴേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴെ വലിയ ടൗണാണ്. ഞാൻ ഭയങ്കര താഴ്ന്നാണ് വന്നത് ഇപ്പോൾ. ഫ്രണ്ട്സ് നോക്കും, മുകളിലേക്ക് പോയ ബൈക്കേഴ്സ്മാരൊക്കെ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം വെച്ചാൽ മുകളിൽ മഴയുണ്ടാവും തോന്നുന്നു എനിക്ക്. ഏകദേശം എത്താറായി. ഒരു 1 kilometer മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈക്കേഴ്സ്മാർ നേരത്തെ മുകളിൽ പോലീസുകാരനെ പറഞ്ഞ പോലെ മുകളിൽ പോയ എല്ലാ ബൈക്കേഴ്സും താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുകളിൽ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് ഫോഗാണ്, നല്ല വൈബാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമയത്ത് ഇവിടെ വന്നാൽ നല്ല വൈബ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ വരാനുള്ള റൂട്ട് മാപ്പ് പറഞ്ഞാൽ ചിക്മാംഗ്ലൂരിൽ നിന്ന് മുള്ളൻഗിരി ഏകദേശം 22 or 20 kilometers ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട്. വണ്ടി പാസ് ചെയ്യുന്നില്ല. ബ്ലോക്കാണ്.
അപ്പോൾ ഗൈസ് നോക്കൂ, ഞാനിത് മുള്ളൻഗിരി പീക്കിൻ്റെ ടോപ്പിലാണ്. ടോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലാണ്. പക്ഷെ അവിടേക്ക് ഇപ്പോൾ പോകാനൊന്നും പറ്റില്ല, അങ്ങനത്തെ മഴയാണ്. ഇപ്പോൾ കുറേ ബൈക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നത് കാരണം എല്ലാവരും ഇവിടെ ഒരു ചെറിയ ഷെഡിനകത്ത് നിൽക്കുകയാണ്. അപ്പം നല്ല മഴയുണ്ട് കേട്ടോ, ഇവിടെ നല്ല വൈബുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ പല സ്ഥലത്തു നിന്നും ഇവിടെ ആൾക്കാർ വന്നിട്ട്. പക്ഷെ അവിടെ താഴെ ഒരു അത് ചിക്ക്മാംഗ്ലൂർ ജംഗ്ഷനാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ മഴയില്ല എന്ന് തോന്നുന്നു, വെയിൽ പോലെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നേരെ മറിച്ച് ഉൾട്ടാണ്, ഫുള്ള് ഫോഗും കാര്യങ്ങളൊക്കെ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.